സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ എഡിറ്റിംഗ് തന്ത്രമാണ് ഇങ്ങനെ എടുത്ത് ഷേപ്പില്ലെന്നാണ് പറയുന്നത്. എങ്ങനെ എടുത്താട്ടെ, ജീവിച്ചു വെക്കോട്ടെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്യൂട്രബ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഈവനിങ് വ്ളോഗാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത്. നമുക്കിന്ന് കുറച്ച് സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ട് നമ്മുടെ വീട്ടിൽ. അപ്പോൾ അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാണ് ഞാൻ. അപ്പോൾ ഇന്ന് നമ്മൾ കപ്പ ബിരിയാണിയാണ് അവർക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങളിന്ന് മലയാളിക്കടയിൽ പോയി, ഏഷ്യൻ ഷോപ്പിൽ പോയി കപ്പയും ബീഫും എല്ലാം ഇറച്ചിയൊക്കെ കൂടി മേടിച്ചിട്ട് വന്നു. അപ്പോൾ അവരെ എല്ലൊക്കെ കട്ട് ചെയ്താണ് തന്നത്, മിഷൻ കട്ടാണ്. അപ്പോൾ അത് കുറച്ച് വലുതായിട്ട് തോന്നിയിട്ട് ഞാൻ നമ്മുടെ കയ്യിലുള്ള വലിയ കത്തിയൊക്കെ എടുത്തൊന്ന് വെട്ടി നോക്കി, പക്ഷേ അവിടെ നടക്കുന്നില്ല, കാരണം ഭയങ്കര കട്ടിയുള്ളതെല്ലാം. അപ്പോൾ നമ്മുടെ കട്ടിംഗ് ബോർഡ് പൊട്ടിപ്പോകുമെന്ന് പേടിച്ചിട്ട് ഞാൻ പിന്നെ എല്ലാം ഒന്നും കട്ട് ചെയ്യാൻ നിന്നില്ല. പിന്നെ വലിയ കഷ്ണം ഉണ്ടായിരുന്നു, ഇറച്ചിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് അങ്ങനെ അത് കഴുകി എല്ലാം ശരിയാക്കുകയാണ്. അപ്പോൾ അവരൊരു നാല് പേര് വരുന്നുണ്ട്, പിന്നെ ഞങ്ങളും. അപ്പോൾ ഏകദേശം 5 മണിയോടുകൂടി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണിക്ക് ഉള്ള പൊടികളൊക്കെ ചൂടാക്കുകയാണ്. റിച്ചിക്കുട്ടൻ കണ്ടോ, റിച്ചിക്കുട്ടനാണ് ചൂടാക്കുന്നത്. അപ്പോൾ കുക്കറിൽ തന്നെ അങ്ങ് ഇട്ട്, അതിന് വേണ്ടിയിട്ട് വേറെ പാത്രം എടുത്തില്ല. അപ്പോൾ പൊടി ഞാൻ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് പിന്നെ കുക്കറിലേക്കാണ്, ആ കുക്കറിലേക്ക് തന്നെ നമ്മുടെ എല്ല് കഴുകി വെച്ച എല്ലാം കൂടി ഇട്ടു. എന്നിട്ട് പിന്നെ അതിലേക്ക് പൊടിയിട്ടു, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇട്ടു. അപ്പോൾ അതെല്ലാം കൂടി അതിനകത്ത് തന്നെ അങ്ങ് മാരിനേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് വേറെ കുറേ പാത്രങ്ങൾ എടുത്ത് പുറത്തിട്ടുണ്ടല്ലോ, ഓർത്തിട്ട് ഇങ്ങനത്തെ ഓരോ എളുപ്പപ്പടികളൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ എൻ്റെ അടുപ്പം തറ എന്ന് കണ്ട് നിങ്ങളൊന്ന് വിചാരിക്കരുത്. പിന്നെ അതിലേക്ക് കറിവേപ്പിലയും സവോളയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്താണ് ഉപ്പും കൂടി ഇട്ടിട്ട്. അപ്പോൾ കപ്പ ബിരിയാണിയുടെ റെസിപ്പിയൊന്നും ഞാൻ പ്രത്യേകിച്ച് എടുത്ത് കാണിച്ചു തരുന്നില്ല, കാരണം ഞാൻ എൻ്റെ വീടും മമ്മിയുടെ കപ്പ ബിരിയാണിയൊക്കെ ഇട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി. സെയിം റെസിപ്പിയാണ് ഞാൻ ഇന്ന് ചെയ്തിരിക്കുന്നത്. സാധാരണ ഞാൻ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താറുള്ളതാണ്, പരീക്ഷണങ്ങളൊക്കെ നടത്താറുള്ളതാണ്. പക്ഷേ ഇന്നിപ്പോൾ കുറേ പേര് വരുന്നത് കൊണ്ട് എനിക്ക് അതിനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ മമ്മി ചെയ്ത് അതേ രീതി തന്നെയാണ് കേട്ടോ ഇന്ന് ചെയ്തിരിക്കുന്നത്. ഇന്നലെ നമുക്ക് കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു, ഇന്ന് വരുന്ന ആൾക്കാർ തന്നെയാണ് ടിബിനും അഞ്ജലിയും. അവർ ഇവിടെ അടുത്ത് ബാലി ഹോണീസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, 1.5 മണിക്കൂർ പോയാൽ മതി അവിടെയാണ് താമസം. അപ്പോൾ അഞ്ജലി അവിടെ നഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ അഞ്ജലിക്ക് മുള്ളിങ്കാർ ഹോസ്പിറ്റലിലേക്ക് കിട്ടി, അപ്പോൾ അവരിവിടെ നിന്ന് മൂവ് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് അവർ പോകുന്നതിന് മുമ്പ് ഒന്ന് വിളിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇന്നലെ അവർ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഇവിടെ സ്റ്റേ ചെയ്തിരുന്ന രാവിലെയാണ് അവർ പോയത്. പിന്നെ അതിൻ്റെ കൂടെ അനൂപ്ത എന്ന് പറഞ്ഞൊരു യൂട്യൂബർ പ്ലസ് ടിക്ടോക്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ചേട്ടനും കൂടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ചേട്ടൻ ഫുഡൊക്കെ കഴിച്ചിട്ട് രാത്രി തന്നെ തിരിച്ചു പോയി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ടിബിനും അഞ്ജലിയും. ടിബിനും യൂട്യൂബറാണ് കേട്ടോ, പിന്നെ അനൂപ് ചേട്ടനും. പിന്നെ അതിൻ്റെ കൂടെ സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറയാൻ ഡബിളിൽ നിന്ന് വരുന്ന, സൈക്കിളിൽ അയർലൻഡ് മുഴുവൻ കറങ്ങുന്ന ഡാനിയൽ പെരേര യൂട്യൂബറാണ്. ഇത്രയും പേരാണ് ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. ഇന്നത്തെ കാലാവസ്ഥ കൊള്ളത്തില്ല കേട്ടോ, കണ്ടോ മഴ ഇങ്ങനെ ചാടുന്നുണ്ട് പുറത്ത്, ജനലിൽക്കൂടെ നിങ്ങൾക്ക് കാണാമല്ലോ. ഇപ്പം അയർലൻഡിലെ കാലാവസ്ഥ ഇങ്ങനെയാണ്. ഇപ്പോൾ സമ്മറാണ്, പക്ഷേ എന്നാലും 2-3 ദിവസമായിട്ട് നല്ല സ്റ്റോമും കൊടുങ്കാറ്റും മഴയൊക്കെയാണ്. അപ്പോൾ കപ്പ കഴുകി അടുപ്പത്ത് വെച്ചു, പിന്നെ കപ്പയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് തേങ്ങ എടുത്തത് ഇങ്ങനെ വറക്കുകയാണ്. തേങ്ങ വറുത്തിട്ട് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കപ്പ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് കുറച്ചും കൂടി നന്നായിട്ട് വേവിക്കണം. അപ്പോൾ എല്ല് ഇറച്ചിയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, എല്ലിൽ നിന്ന് ഇറച്ചിയൊക്കെ മാറിപ്പോയിട്ടുണ്ട്. എല്ല് കണ്ടിട്ട് അത്ര നല്ലതാണെന്ന് തോന്നുന്നില്ല, പക്ഷേ എന്നാലും നമുക്കിതൊക്കെ ഇവിടെ കിട്ടുകയുള്ളൂ. നമ്മുടെ കപ്പ ബിരിയാണി ആവുന്നതിന് മുമ്പ് നമ്മുടെ വിരുന്നുകാർ എത്തിത്തുടങ്ങി. ഇത് ആദ്യത്തെ പാർട്ടി എത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മുടെ യൂട്യൂബിൻ്റെ സിൽവർ പ്ലേ ബട്ടൺ പാർട്ടിക്ക് അൺബോക്സിംഗ് പാർട്ടിക്ക് ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ യൂട്യൂബ് ഫാമിലി എത്തിയിട്ടുണ്ട്. ഇത് ചിബിൻ. ഹായ്, ഹായ് ചിബിൻ. ഇത് ടിബിന്റെ വൈഫ് അഞ്ജലി. ഓക്കെ, അപ്പൊ വെൽക്കം, വെൽക്കം. ഫുഡ് റെഡി ആയെന്ന് പറ. ഫുഡൊക്കെ നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാം. അങ്ങനെ അവർ വന്നതിന് ശേഷമാണ് നമ്മുടെ കപ്പ ബിരിയാണി ഇളക്കാൻ നോക്കുന്നത്. അപ്പോൾ എന്നെ ഇളക്കാൻ വേണ്ടിയിട്ട് അഞ്ചര സഹായിച്ചിട്ട്, കാരണം കുറേ കപ്പ ഉള്ളതുകൊണ്ട് എനിക്ക് ഇളക്കാനൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട്, ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും നന്നായി. അത് കാരണം ഒരു സന്തോഷം. ഓ, ഇതാണ് ആരൊക്കെയാണ്? ഡാനിയൽ പെരേര, മിസ്റ്റർ പെരേര, അനൂപ്, വെൽക്കം, വെൽക്കം. താങ്ക്യൂ, താങ്ക്യൂ. സൈക്കിൾ ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം. ഞാൻ എന്തൊരു വ്ളോഗ് ആയിക്കോട്ടെ, ചുമ്മാ കാണുന്ന റോഡൊന്ന് കാണിക്കാൻ വേണ്ടി. റോഡ് വെച്ചിട്ട്
ചുറ്റും കൂടെ ഫോട്ടോഗ്രാഫി എടുക്കാമെന്നാണ് ഡ്രോൺ ഷോട്ട്. പിന്നെ ഇത് ഇതാണെന്നുണ്ടെങ്കിൽ ഇത് ഡോളി എങ്ങനെ വേണേലും വീഡിയോ എടുക്കാം. ജനിമോണ്ടായിരുന്ന കപ്പ ബിരിയാണിയാണ് കേട്ടോ, ഇങ്ങനെ ഉണ്ട്, കഴിച്ചു നോക്കിയോ. ചേച്ചോട്ടൻ കപ്പ കൊടുത്ത് ഇങ്ങനെ കുടിച്ചു കൊടുത്തായിരുന്നു, അപ്പൊ അതിന്റെ ഒരു കഴിച്ചോണോ. പിന്നെ അങ്ങനെ എല്ലാവരുടെയും കൂടെ ഉള്ള ഒരു നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ നല്ലൊരു ഈവനിങ് സമ്മാനിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഡാനിയൽ പെരേര ഇവിടെ സ്റ്റുഡൻറ് വിസയിൽ വന്ന് എം ടി മാർക്കറ്റിംഗ് കഴിഞ്ഞ ഒരു തിരുവനന്തപുരംകാരനാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ താരമാണ് നമുക്ക് ആളെ പരിചയപ്പെടാം. അപ്പം ഡാനിയൽ എത്ര ദിവസത്തെ ട്രാവലിംഗ് ആയിരുന്നു ടോട്ടൽ? 15 ദിവസം. ഓഗസ്റ്റ് 15 തുടങ്ങി എവിടെ നമ്മുടെ ഡബ്ലിനിയും തുടങ്ങി, അവിടുന്ന് താഴെ നമ്മുടെ വിക്ലോ, വെക്സ്ഫോർ, വാട്ടർഫോർ, കോർക്ക്, പിന്നെ മോളോട്ട് ലിമറിക്ക്, അങ്ങനെ വന്ന് ഏകദേശം 9 കൗണ്ടിങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇതുവരെ. 500 കിലോമീറ്ററിന് മേളിലുണ്ട്. ചലഞ്ചിങ് ആണെന്ന് വെച്ചാല് അയർലൻഡിലെ വെതർ ഭയങ്കര ചലഞ്ചിങ് ആണ്. നമ്മുടെ ഞാൻ വരുന്നത് വരെ, ഇതിന് യാത്ര തുടങ്ങുന്നത് വരെ നമ്മുടെ സൂര്യപ്രകാശമൊക്കെ നല്ലതുപോലെ ഉണ്ടായിരുന്നതാണ്. വന്നതും തുടങ്ങിയതും സ്റ്റോം തുടങ്ങി, ആദ്യം സൗത്തിൽ നിന്ന് തുടങ്ങി, അത് എന്റെ കൂടെ സഞ്ചരിച്ച് ഇപ്പൊ നോർത്തിൽ വന്ന് നിൽക്കുകയാണ്. സൈക്കിൾ സവാരി എങ്ങനെ ഉണ്ടായിരുന്നു? സൈക്കിൾ സവാരി നല്ല രസമായിരുന്നു. നമ്മളിതിനു മുന്നേ ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് അല്പം ചലഞ്ചിങ് ആയിരുന്നു. പക്ഷെ പിന്നീട് നമ്മള് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. കാരണം നമ്മുടെ അടിപൊളിയാണ്. നമ്മുടെ ഈ സൈക്കിളിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർ പോകുന്ന വഴികളിലൂടെ എല്ലാ സൈക്കിൾ പോകുന്നത്, സൈക്കിൾ പോകുന്ന കുറച്ചുകൂടെ ഇന്റീരിയർ ആയിട്ടുള്ള വഴികളിലൂടെയാണ്. അപ്പൊ അങ്ങനെ പോകുമ്പോൾ ഒരുപാട് അയർലൻഡിന്റെ കുറെ റൂറൽ ഏരിയാസും അവിടെയുള്ള കാഴ്ചകളും എല്ലാം കാണാനായിട്ട് സാധിക്കും. അത് ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റി. നല്ല രസമായിരുന്നു യാത്ര, ഭയങ്കര മെമ്മറബിൾ ആയിരുന്നു. പിന്നെ കുറെ കാടിന്റെ ഇടയിൽ കൂടെ പോകാൻ പറ്റി. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, എക്സ്പീരിയൻസ് ഉണ്ട്, നല്ല രസമായിരുന്നു. വേറെ ഉപദ്രവങ്ങളൊന്നും അങ്ങനെ ഒരു ശല്യം ഉണ്ടായിട്ടില്ല. ഞാന് വളരെ, ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ സർപ്രൈസ് വേണ്ടി വളരെ ഫ്രണ്ട്ലി ആയിരുന്നു ആൾക്കാരെല്ലാം. വഴി കണ്ടതല്ല, അതായത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സൈക്കിൾ, ഞാൻ പറഞ്ഞത് ഞാൻ ആദ്യമായിട്ടാണ് സൈക്കിളൊക്കെ ഇങ്ങനത്തെ ദൂരം ചെയ്യുന്നത്. അപ്പോ സൈക്കിൾ ചെയ്ത് പോലും ഇടയ്ക്ക് ഞാൻ തുറന്ന് നിൽക്കുമ്പോഴത്തേക്കും അയർലൻഡിലെ സൈക്കിളിസ്റ്റുകൾ ഇങ്ങനെ വന്ന് ചോദിക്കും, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഓക്കെയാണോ ചോദിച്ചിട്ട്, ഒരു കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ട് അവര് കൺഫേം ചെയ്തിട്ട് അവര് പോകത്തുള്ളൂ. അവര് എല്ലാവരും, എല്ലാ സൈക്ലിസ്റ്റും അങ്ങനെ തന്നെയാണ്. ഒരാൾ പോലും അങ്ങനെ നമ്മളെ നോക്കി ഒന്നുകിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് കൈയുയർത്തി ഒന്ന് കാണിച്ച് സുഖമല്ലേ എന്ന് ചോദിച്ചിട്ട് പോകാത്ത ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ദിവസം തലേദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു യാത്ര തുടങ്ങുന്ന സമയത്ത്. കാരണം ആദ്യം എക്സൈറ്റ്മെന്റ് ആയിരുന്നു, പിന്നീട് ടെൻഷനായി. കാരണം മറ്റു സിനിമകളൊക്കെ കണ്ട്, മറ്റേ ഈ കാനിബൽസിന്റെ മൂവീസ് ഒക്കെ കണ്ടു, ആ തലേന്ന് രാത്രി മൊത്തം ഈ കാനിബൽസിനെ കുറിച്ചാണ് ചിന്തിച്ചത്. തല്ലിക്കൊന്ന് തിന്നു താമസമില്ലാത്ത സ്ഥലക്കത്ത്ല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും പിന്നീട് യാത്ര ഒന്ന് തുടങ്ങി കഴിഞ്ഞപ്പോ പിന്നെ നമുക്ക് ഒന്ന് മനസ്സിലായി, ഇത് വിചാരിച്ചത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാം വളരെ ആൾക്കാരൊക്കെ വളരെ ഫ്രണ്ട്ലി ആണ്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, ധൈര്യമായിട്ട് മുന്നോട്ട് പോകുന്നുള്ള ഒരു ധൈര്യം കൂടെ കിട്ടി. പിന്നെ ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് വെതറാണ്. വെതർ എന്റെ യാത്ര ചിലപ്പോൾ എനിക്ക് എന്താ പറയാ,
അവസാനത്തെ രണ്ട് കൗണ്ടിയിൽ എനിക്ക് കടന്നു പോകാൻ സാധിച്ചെന്ന് തരില്ല. കാരണം ഇപ്പൊ സ്ട്രോം നിലനിൽക്കുന്നതുകൊണ്ട് വീഡിയോ ഒക്കെ മിസ്സായിപ്പോയി. സോ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ട്. സോ അല്ല, ഡാനിയൽ ബേസിക്കലി ഒരു സൈക്ലിസ്റ്റ് ആണോ? ഞാൻ സൈക്ലിസ്റ്റ് അല്ല, ഞാൻ എന്റെ ശരീരം കിടന്ന് കണ്ടാലും മനസ്സിലാവും ഞാൻ സൈക്ലിസ്റ്റ് അല്ല, നല്ല ഫൂഡിസ്റ്റ് ആണ്. അപ്പൊ അത് ഇത്തവണ സൈക്ലിസ്റ്റ് ഈ ഒരു ട്രാവലിംഗോട് കൂടി ഒരു ഷേപ്പ് ആയിക്കോളും എന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. അങ്ങനെ പ്രതീക്ഷ തുടങ്ങിയതല്ല, പിന്നെ ഒരു രസം നമുക്ക് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യണമല്ലോ. യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, അപ്പൊ ട്രാവൽ ചെയ്യണം, ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ അയർലൻഡ് പോലൊരു രാജ്യത്ത് നമ്മള് കാറിലോ ബസ്സിലോ പോയാൽ പെട്ടെന്ന് തീർന്നു പോകുന്നത് അധികം എക്സ്പ്ലോർ ചെയ്യാനും പറ്റില്ല. നമ്മൾ പെട്ടെന്ന് നമ്മള് ചില സ്ഥലങ്ങൾ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഒന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റില്ല. അപ്പൊ ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് നിർത്തി ആസ്വദിച്ച് സ്ഥലങ്ങളെല്ലാം കണ്ട് എല്ലാം ചെയ്ത് പോകാൻ പറ്റും. അത് ആ ഒരു ഗുണം ഉണ്ടായിരുന്നു. അപ്പൊ ഇനി എത്ര ദിവസം ഉണ്ട് മുന്നോട്ട് പോവാൻ? എനിക്ക് 26-ാം തീയതി ആക്ച്വലി, അതായത് നാളെ ഇത് അവസാനിപ്പിക്കണമെന്ന് ഞാൻ കരുതിയതാണ്. എങ്ങനെ ദ്രോണികളിൽ വെച്ച് അവസാനിപ്പിക്കണമെന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷേ നമ്മള് പറഞ്ഞല്ലോ, നമ്മള് ഒരിക്കലും സ്റ്റോമിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരുന്നില്ല. കാരണം ഈ സ്റ്റോം വന്നു ചെറിയ മഴ, അയർലൻഡിന്റെ സ്ഥായിയായ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മഴ, അത് വന്നു പോകും, അതാണ് ഞാൻ അത് പ്രതീക്ഷിച്ചു. പക്ഷെ ഈ സ്റ്റോം പ്രതീക്ഷിച്ചതല്ല. പക്ഷെ അങ്ങനെ എനിക്ക് 1-2-3 ദിവസം നഷ്ടമായി. സോ ഇന്നും നമുക്കറിയാം, ഇന്ന് ഇവിടെ ഇപ്പൊ സ്റ്റോം ആണ്, എന്റെ സൈക്ലിംഗ് എന്റെ മുടങ്ങി. അപ്പോ മിക്കവാറും എനിക്കിത് നാളെ വെച്ച് അവസാനിപ്പിക്കേണ്ടി വരും. കാരണം നമുക്ക് ലീവ് ഇല്ല, ജോലിയിലേക്ക് തിരിച്ചു കയറാൻ വേണ്ടി. സോ ജോലിയിലേക്ക് കയറുന്നതിന് മുന്നേ ജോലി ചെയ്യാൻ വേണ്ടിട്ട് ബോഡി ഒന്ന് പാകപ്പെടുത്തി എടുക്കണം. അപ്പൊ അതുകൊണ്ട് ഒരു ദിവസം റെസ്റ്റ് ചെയ്യണം എന്നുള്ളതിലുണ്ട്. അപ്പൊ അതുകൊണ്ട് നാളത്തോടെ മിക്കവാറും 26-ാം തീയതി ഇത് വിചാരിച്ചിരുന്നത് 2 കൗണ്ടി നേരത്തെ. ഞാൻ 11 കൗണ്ടി തീരുമാനിച്ചിരുന്നു, 9 കൗണ്ടി കവർ ചെയ്തു. അത്രയും ചെയ്തു എന്നുള്ളൊരു സമാധാനം ഉണ്ട്. അത് വലിയൊരു കാര്യം തന്നെയാണ്. ഞാന് വിചാരിച്ചത് ചിലപ്പോ ആദ്യം നാണം കെട്ട് തിരിച്ചു വരണമെന്നൊക്കെ കരുതിയിരുന്നതാണ്. പക്ഷേ ഞാന് എന്തായാലും ഈ സ്റ്റോമിന് ഇടയ്ക്കാണെങ്കിലും ഇത്രയും ദിവസം സൈക്ലിസ്റ്റ് പോലും അല്ലാത്ത ഒരാള് ഇത്രയും ഈ ലോകം മുഴുവൻ, അല്ല ലോകം എന്നല്ല, രാജ്യം മുഴുവൻ, അയർലൻഡ് മുഴുവൻ കറങ്ങി എന്ന് പറയുന്നത് അതങ്ങനെ നിസ്സാര കാര്യമല്ല എന്തായാലും. അപ്പൊ അതെന്തായാലും ഒരു അഭിമാനാർഹമായ ഒരു കാര്യമാണ്. പിന്നെ അങ്ങനെ ഒരു ആദ്യത്തെ മലയാളിയും കൂടി ആയതിന്റെ പേരില് അതിന്റെ ഒരു ക്രെഡിറ്റും കൂടി ഉണ്ട്. നമ്മുടെ അറിവില് എന്തായാലും ഡാനിയലാണ്. ഇനി ഇതുപോലെ കുറെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ള ആളാണെന്ന് അറിഞ്ഞപ്പോ അങ്ങനത്തെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും. ഓക്കെ, നല്ലൊരു കപ്പ ബിരിയാണി നല്ലൊരു ഈവനിങ് ആയിരുന്നു ഇത് അല്ലേ? അതെ അപ്പൊ ഞാനിന്ന് മൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇനി ശരിയാണ്.